രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ആഹാബിന്റെ മകനായ യഹോരാം ശമരിയയിൽ ഇസ്രായേലിന് രാജാവായി എത്ര സംവത്സരം വാണു? ഉത്തരം 12. രണ്ടാമത്തെ ചോദ്യം: ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ മുറുകെ പിടിച്ച ഇസ്രായേൽ രാജാവാര്? ഉത്തരം യഹോരാം. മൂന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളുടെയും 100,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തുവന്ന മോവാബ് രാജാവാര്? ഉത്തരം മേശക്. നാലാമത്തെ ചോദ്യം: ആഹാബ് മരിച്ച ശേഷം ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചതാര്? ഉത്തരം മോവാബ് രാജാവ്. അഞ്ചാമത്തെ ചോദ്യം: മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട് ആളയച്ച് ചോദിപ്പിച്ച ഇസ്രായേൽ രാജാവാര്? ഉത്തരം യഹോരാം. ആറാമത്തെ ചോദ്യം: നീയും ഞാനും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ. യഹൂദ രാജാവായ യഹോശാഫാത്ത് ആരോട് പറഞ്ഞതാണിത്? ഉത്തരം ഇസ്രായേൽ രാജാവായ യഹോരാമിനോട്. ഏഴാമത്തെ ചോദ്യം: ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിന്റെ മകൻ ആര്? ഉത്തരം എലീശ. എട്ടാമത്തെ ചോദ്യം: എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം എലീശ ഇസ്രായേൽ രാജാവായ യഹോരാമിനോട്. ഒൻപതാമത്തെ ചോദ്യം: വീണക്കാരൻ വീണ വായിച്ചപ്പോൾ യഹോവയുടെ കൈ വന്നത് ആരുടെ മേൽ? ഉത്തരം എലീശായുടെ. പത്താമത്തെ ചോദ്യം: ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്ക വണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും എന്ന് പറഞ്ഞതാര്? ഉത്തരം എലീശ. പതിനൊന്നാമത്തെ ചോദ്യം: സൂര്യൻ ഉദിച്ചപ്പോൾ വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നിയതാർക്ക്? ഉത്തരം മോവാബ്യർക്ക്. പന്ത്രണ്ടാമത്തെ ചോദ്യം: മോവാബ്യ പട്ടണങ്ങളെ ഇടിച്ച് നല്ല നിലമൊക്കെയും കല്ലിട്ട് നികത്തി നീരറവുകളെല്ലാം അടച്ച് നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞതാര്? ഉത്തരം ഇസ്രായേലിയർ. പതിമൂന്നാമത്തെ ചോദ്യം: ഇസ്രായേലിയർ നശിപ്പിക്കാതെ വിട്ട ഏത് പട്ടണമാണ് കവിണക്കാർ വളഞ്ഞു നശിപ്പിച്ചത്? ഉത്തരം കീർഹരേശത്ത്. പതിനാലാമത്തെ ചോദ്യം: തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ച മോവാബ് രാജാവാര്? ഉത്തരം മേശക്. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.